കണ്ണീർ ഭൂമിയായി വയനാട് മാറിയിരിക്കുകയാണ് ഗുഡസ് ന്യൂസ് സംഘവും ഇപ്പോൾ വയനാട് ദുരന്ത ഭൂമിയിൽ എത്തിയിരിക്കുകയാണ് ദുരന്ത ഭൂമിയിലെ കാഴ്ചകളെ പോലെ തന്നെ വളരെ നീറുന്ന കാഴ്ചകളാണ് ഇപ്പോൾ അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് കണ്ണീരോടെയാണ് ജനങ്ങളെല്ലാം പ്രതികരിക്കുന്നത് ഗുഡ്നസ് ന്യൂസ് സംഘത്തിൽ ഫാദർ ജോൺസൺ തേക്കടലിൽ അച്ഛനുണ്ട് നമുക്ക് അച്ഛനിലേക്ക് പോകാം അച്ഛാ ഇപ്പോൾ ഏത് ക്യാമ്പിലാണ് എത്തിയിരിക്കുന്നത് അവിടുത്തെ അവസ്ഥ ഇപ്പോൾ എന്താണ് വയനാട് ജില്ലയിൽ മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ് ജോസഫ് എ ഇ പി സ്കൂളിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇരുന്നൂറ്റി അൻപത് പേരാണിപ്പോൾ ഇവിടെയുള്ള ക്യാമ്പിൽ ഈ ക്യാമ്പിലുള്ളത് ഈ സ്കൂളിൽ ഇതിന് തൊട്ടപ്പുറത്ത് സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റും അതുപോലെ തന്നെ മറ്റ് ഓഡിറ്റോറിയം ഒക്കെ ഇതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട് ഏകദേശം മൂവായിരത്തോളം ആളുകൾ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഈ വയനാട് ജില്ലയിൽ മേപ്പാടി പ്രദേശങ്ങളിൽ ക്യാമ്പിലായിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ അധികാരികൾ നമ്മളോട് അറിയിച്ചിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ കണ്ടതായിട്ടുള്ള കാഴ്ചകൾ വളരെ ഹൃദയഭേദകമാണ് പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന ചില കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ വല്യപ്പനും വല്യമ്മയും നഷ്ടപ്പെട്ടവർ അതുപോലെ മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ നഷ്ടപ്പെട്ട സഹോദരങ്ങൾ എല്ലാം കൊണ്ടും തിങ്ങുന്ന വിങ്ങുന്ന ഹൃദയവുമായിട്ട് നിൽക്കുന്ന ആളുകൾ അതിനേക്കാൾ അപ്പുറമായിട്ട് അവർക്ക് ഈ ലോകത്തിൽ മുകളിലോട്ട് നോക്കിയാൽ ആകാശവും താഴെ നോക്കിയാൽ ഭൂമിയെന്നുള്ള ആ രീതിയിലേക്ക് അവരെല്ലാം എത്തിയിരിക്കുകയാണ് അവരുടെ അനുഭവങ്ങൾ പലതും പങ്ക് വെച്ച് കേട്ടപ്പോൾ നമ്മുടെ ഹൃദയവും വളരെയധികം പിടയ്ക്കുകയായിരുന്നു കാരണം വളരെ പ്രതീക്ഷയോടുകൂടെ വളരെ ആഗ്രഹങ്ങളോടുകൂടെ കടന്നുറങ്ങിയവർ അവരുടെ ഉറക്കത്തെ പൂർണ്ണമായി തീർക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിത്യമായ ഉറക്കത്തിലേക്ക് അവരുടെ പ്രിയപ്പെട്ടവർ കടന്നുപോയി എന്നുള്ള ആ സങ്കടകരമായ കാര്യങ്ങളൊക്കെയാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് ഡിജോ ഈ ഒരു ദുരന്തമായിട്ട് ബന്ധപ്പെട്ട ഇവർക്ക് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നോ എങ്ങനെയായിരുന്നു ആ ഒരു അന്ന് സംഭവിച്ച കാര്യത്തെ ഇവരെങ്ങനെയാണത് ഓർത്തെടുത്തിരുന്നത് ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചു അപ്പോൾ അവരോട് പാടിയിലൊക്കെ ഉള്ള ആളുകളോട് അവിടുന്ന് മാറി പാർക്കണമെന്ന് മാറി പാർക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇവിടെ ഒന്നും സംഭവിക്കുകയില്ലല്ലോ എന്ന് ചിന്തിച്ച് ചില കുടുംബങ്ങൾ അവിടേക്ക് തന്നെ മടങ്ങിപ്പോകുകയും മാത്രമല്ല അതിൻ്റെ മുകളിൽ സുരക്ഷിതമായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച് മുകളിലേക്ക് പോവുകയും ചെയ്ത ആളുകളുണ്ട് ചില ആളുകൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ മാറുകയുണ്ടായി അങ്ങനെ മാറിയ ആളുകൾ രക്ഷപ്പെട്ടു അല്ലാത്ത ആളുകളൊക്കെ തന്നെ ഈ ദുരന്തത്തിൽ അകപ്പെടുകയും അവരെവിടെയാണെന്നുള്ള അറിയാതെ ഇന്നലെ പകൽ മുഴുവനും അവർ അവരന്വേഷിക്കുകയായിരുന്നു എന്നാണ് നമ്മളോട് ചില സഹോദരങ്ങൾ പങ്കുവച്ചത് താങ്ക് യു അച്ഛ അപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിൽ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നു ഗുഡ്നെസ് ന്യൂസ് അംഗമാണ് ഇപ്പോൾ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും നമുക്കിപ്പോൾ റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ദുരിതഭൂമിയിൽ നിന്നും ഓരോ നിമിഷവും ദുരന്ത നിന്നും ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നെല്ലാം കണ്ണീരിൽ കുതിർന്ന ഓരോ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത മണിക്കൂറുകളിൽ നിമിഷങ്ങളിലൊക്കെ ഏതെല്ലാം തരത്തിലുള്ള വാർത്തകൾ കേൾക്കാനിരിക്കുന്നു എന്ന കാര്യത്തിലും നമ്മുടെയൊക്കെ ഹൃദയം വളരെ വേദനിച്ചിരിക്കുകയാണ് ഈ നിമിഷം ം കേരളം മുഴുവൻ കറിയുന്നു ദുഃഖാചരണം നടത്തുന്നു ഈ ഒരു ദിവസവും ഈ ദിവസങ്ങളിലെല്ലാം അതുകൊണ്ട് തന്നെ ഈയൊരു ദുരന്ത ഭൂമിയിലേക്ക് കൈത്താങ്ങായി ഡിവൈൻ ധ്യാനകേന്ദ്രവും ഒപ്പം ഗുഡ്നസ് ടിവിയും കൂടി കൈകോർക്കുകയാണ് നിങ്ങളുടെ അവിടെ ഇപ്പോൾ വളരെ ആവശ്യമായിട്ട് നിൽക്കുന്നത് വസ്തുക്കളാണ് അവരുടെ ഡ്രസ്സുകളായിട്ടും അവർക്ക് നിത്യോപയോഗ സാധനങ്ങളായിട്ടും ഭക്ഷണ സാധനങ്ങളുമായിട്ടുമെല്ലാം അതുകൊണ്ട് ഡിവൈൻ ധ്യാനകേന്ദ്രം ഗുഡ്നസ് ടിവിയോടൊപ്പം അവിടേക്ക് ഈ ഒരു ദുരിതഭൂമിയിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സഹായകസ്ഥം എത്തിക്കുകയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കേരളത്തിന് എവിടെയായാലും നിങ്ങൾക്ക് ഈ വസ്തുക്കൾ ഞങ്ങൾക്ക് എത്തിക്കാനാ സാധിക്കും പുതിയ ഡ്രസ്സുകളും വസ്തുക്കളും അവർക്ക് ഉപയോഗിക്കാവുന്ന ഡ്രസ്സ് ഡ്രസ്സ് അതോടൊപ്പം തന്നെ മറ്റു വസ്തുക്കൾ ഇതൊക്കെയാണ് ഇപ്പോൾ വീടും ഒന്നുമില്ലാതെ നഷ്ടപ്പെട്ട് കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ ഉള്ളവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ അത് ഉടനെ തന്നെ എത്തിക്കാൻ ഡിവാൻ കേന്ദ്രം ഗുഡ്നസ് ടിവിയും കൂടി കൈകോർക്കുകയാണ് നിങ്ങളുടെ സംഭാവനകളും വസ്തുക്കളായിട്ട് വസ്തുക്കളായിട്ടുള്ള സംഭാവനകൾ പ്രതീക്ഷിക്കുകയാണ് താഴെ കാണുന്ന നമ്പറിലേക്ക് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക